മലയാളികളുടെ ഫാഷൻ ഐക്കണാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഫാഷൻ സെൻസിന്റെ കാര്യത്തിൽ ഈ 72ാം വയസ്സിലും യൂത്തന്മാരായ താരങ്ങളെ വരെ മമ്മൂക്ക കടത്തിവിട്ടു. വീട് വിട്ട് പുറത്തേക്കിറങ്ങിയാൽ വൈറലാകുന്ന മനുഷ്യനെന്നാണ് ആരാധകർ താരത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ബോളിവുഡിൽ വരെ വൻ ആരാധകവൃന്ദമുള്ള മകൻ ദുൽഖറിന്റെ ഫാഷൻ സെൻസ് മമ്മൂട്ടിക്ക് താഴെയാണ്. കാലത്തിനൊത്ത് അപ്ഡേറ്റ് ആകുന്ന കാര്യത്തിൽ മമ്മൂട്ടിയെപ്പോലെ ശ്രദ്ധിക്കുന്ന മറ്റൊരു തെന്നിന്ത്യൻ താരമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പ്രായം 70 കഴിഞ്ഞുവെന്നേ ഉള്ളൂ, മനസ്സിനിപ്പോഴും യുവത്വം കാത്തുസൂക്ഷിക്കുന്നുണ്ട് നടൻ മമ്മൂട്ടി. കാതൽ സിനിമയുടെ പ്രൊമോഷനായി മമ്മൂട്ടി എത്തിയപ്പോൾ ധരിച്ച പ്രിന്റഡ് ഷർട്ടാണ് ഇപ്പോൾ യൂത്തിനിടയിൽ ട്രെൻഡാകുന്നത്. എവിടെ നിന്നാണ് വെറൈറ്റി ഷർട്ടുകൾ മമ്മൂക്ക സംഘടിപ്പിക്കുന്നതെന്നാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോസ്റ്റ്യൂം ഡിസൈനറായ അഭിജിത്ത് താരത്തിന്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. 25 വർഷത്തിലധികം പഴക്കമുള്ള ഷർട്ടുകൾ വരെ മമ്മൂക്കയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്നാണ് അഭിജിത്ത് പറയുന്നത്. ഗ്രേറ്റ് ഫാദർ സിനിമ മുതലാണ് അഭിജിത്ത് മമ്മൂട്ടിക്കൊപ്പം പ്രവർത്തിച്ചു തുടങ്ങിയത്. വലിയൊരു വസ്ത്രശേഖരമുള്ള താരം ഈ വസ്ത്രങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന ആരാധകരുടെ ചോദ്യത്തിനും അഭിജിത്ത് മറുപടി പറഞ്ഞു. മമ്മൂക്ക കാതൽ സിനിമയുടെ പ്രമോഷനിട്ട കോമിക് സീരീസ് ഷർട്ടുകൾ സത്യത്തിൽ 1 വർഷം മുമ്പ് വാങ്ങിവെച്ചിരുന്നതാണ്. സോൾഡ് സ്റ്റോറിന്റെ ആർച്ചി കോമിക്സിന്റെ പ്രിന്റും H&M-ന്റെ ഗ്രാഫിക് പ്രിന്റഡ് ഷർട്ടുമാണ് പ്രമോഷൻ സമയത്ത് മമ്മൂക്ക ഇട്ടത്. ബോംബെയിലെ സ്റ്റോറിൽ നിന്നും നേരിട്ട് വാങ്ങിയതാണ്. വിസ്കോസ് ഫാബ്രിക് ആയതിനാൽ ചൂടൊന്നും അറിയില്ല, ഇടാനും സുഖമാണ്. ഈ ഷർട്ടുകൾ ഇത്ര ഹിറ്റാകുമെന്ന് കരുതിയില്ല. ഇതേപോലുള്ള 3-4 കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ ഇനി അദ്ദേഹം ഇടുമോ എന്നറിയില്ല. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ടർബോ എന്ന സിനിമയുടേതാണ്. അതിൽ ഒരു നാടൻ ലുക്കാണ്, അടി ഇടി പടമാണ്. ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്കാണ് ഈ സിനിമയ്ക്കായി ഞാൻ കോസ്റ്റ്യൂം ചെയ്യുന്നത്. ഈ സിനിമയുടെ സംവിധായകനായ വൈശാഖ് ചേട്ടൻ അതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. മമ്മൂക്ക ഷർട്ടുകളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. അദ്ദേഹം ചിലത് സൂക്ഷിച്ചു വയ്ക്കും, ചിലത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാലങ്ങളായിരിക്കുന്ന ഷർട്ടുകളുണ്ട്. 20-25 വർഷങ്ങളായി സൂക്ഷിക്കുന്ന ചിലതുണ്ട്. ഇഷ്ടപ്പെട്ട ഷർട്ടുകൾ അദ്ദേഹം വീണ്ടും ഇടാറുമുണ്ട്. കണ്ണൂർ സ്ക്വാഡ് സിനിമയിലെ ഒരു കഥാപാത്രം നൻപകൻ നേരത്തെ മയക്കത്തിലെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമിട്ടെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പോസ്റ്റുകൾ ഇട്ടത് കണ്ടിരുന്നു. അത് ശരിയാണ്. 2 സിനിമകളും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകളാണ്. ആദ്യ സിനിമ കഴിഞ്ഞ് കോസ്റ്റ്യൂം പ്രൊഡക്ഷൻ ടീമിന് കൈമാറും. അത് പിന്നീട് മറ്റ് സിനിമകളിലെ കോസ്റ്റ്യൂം ടീം വസ്ത്രങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കും. അങ്ങനെയാണ് കണ്ണൂർ സ്ക്വാഡിൽ വീണ്ടും അതേ ഷർട്ടും മുണ്ടും കാണുന്നത്. ജനങ്ങൾ അത്രത്തോളം മമ്മൂക്കയുടെ വസ്ത്രങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതിൽ സന്തോഷമെന്നുമാണ് അഭിജിത്ത് പറഞ്ഞത്.